പൈനാപ്പിൾ നോക്കാം. ആ ഇക്കാ രണ്ട് പൈനാപ്പിളും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ്. ബീച്ച് തെണ്ടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ വീഡിയോക്ക് ഒരു അടിപൊളി സ്പെഷ്യൽ സംഭവമുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും പോപ്പിയും ഒരുമിച്ചുള്ള ഫസ്റ്റ് വ്ളോഗ് ഇതാണ് അല്ലേ പോപ്പി? അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക്. ഹായ്. ആ അപ്പോൾ എനിക്കെന്താണ് വേണ്ടത്? എനിക്കൊരു ഐശ്വര്യം എന്തായാലും വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാധാരണ കഴിക്കുന്നതാ. ഉപ്പിലിട്ടതാ? ഓക്കെ, ഉപ്പിലിട്ടത്. അപ്പോൾ എന്താ പറയുക, വീഡിയോ വ്ളോഗ് ചെയ്യണത് വ്ളോഗർ പോപ്പിയാണ് കാച്ച്. ഓ യജ്ജാതി. അപ്പോൾ അപാര വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം കേട്ടോ. എന്നിട്ട് താഴത്തെ കമൻറ്റ് ചെയ്യും, നമുക്ക് കൂടുതൽ വീഡിയോസ് എടുപ്പിക്കാൻ പറ്റുമോ. ഹലോ, കൂടുതൽ വീഡിയോസ് എടുക്ക. പട്ടിനെ കണ്ടിട്ട് കരയണ കാച്ച്. അപ്പോ എന്താ പറയാ, ബീച്ച് കാണിച്ചു കൊടുക്ക് കണ്ടോ. അപ്പൊ ഞാൻ ദുബായിന്ന് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ കുറെ ദിവസമായി ഓള് വിളിക്കണമെന്ന് കാണണം, അങ്ങനെ എങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ബീച്ച് തണ്ടാനായിട്ട് ഇറങ്ങിയേക്കാണ്. വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അല്ലല്ലോ, ഇന്ന് ഫസ്റ്റാണ് ഞങ്ങൾ കാണുന്നത്. സോ ഗൈസ്, ഞങ്ങൾ ആ ഹാപ്പി മൊമെന്റ്സിലാണ്. അപ്പം ജസ്റ്റ് പോണതിൻ്റെ അടുത്ത് ഇവിടെ ബീച്ച് ഉണ്ടായതുകൊണ്ട് ഇവിടെയും കൂടി അന്ന് ഇറങ്ങിയിട്ട് പോവാന്ന് കരുതി അല്ലേ. നമുക്ക് എന്തായാലും പോയിട്ട്, എനിക്കെന്താ ഉപ്പിലിട്ടതോ ബാ, ഉപ്പിലിട്ടെങ്കിൽ ഉപ്പിലിട്ട്. നമ്മളിവിടെ ഏത് കടയിൽ നിന്നാണ് കഴിക്കണ്ടേ? ഇവിടെ നല്ല ഉപ്പിലിട്ട് കാണുന്നു. സോറി, ഇവിടെ നല്ല ഉപ്പിലിട്ട് കാണുന്നു. നമുക്ക് ഏ കല്യാണം ഇല്ല, ഒളിച്ചോടി വന്നൊക്കെ ചെക്കന്മാര്. വീഡിയോ ഉണ്ട്, വീഡിയോ അല്ല, എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഓക്കേണ കാക്ക, അത് മറ്റേ സംഭവമല്ല, അനക്ക് കിട്ടിയില്ലേ? ആക്രാന്തം കാണിക്കല്ലേ, പതുക്കെ തിന്ന്. ഇവർക്ക് എന്താന്ന് അറിയില്ല, ഈ ഉപ്പിലിട്ട് ഭയങ്കര താല്പര്യട്ടാ. നല്ല ടേസ്റ്റ്. തലയിട്ട് കുളിക്കാനല്ലേ, എന്തൊരു പറ. എന്താണ്ട് അരി വേറെന്തെങ്കിലും ട്രൈ ചെയ്യാം. പൈനാപ്പിൾ നോക്കാം. പൈനാപ്പിൾ ആ ഇക്കാ രണ്ട് പൈനാപ്പിളും. മാങ്ങ നല്ല രസല്ലേ ഗൈസ്. മാങ്ങ ഒരുമാതിരി ചെനച്ച മാങ്ങ ഉണ്ടോ അല്ലേ, പച്ച മാങ്ങ ഇല്ല, ചെനച്ച മാങ്ങ, അല്ല ഒരു മധുരമുള്ള മാങ്ങ. നിങ്ങളെ പേരെന്തൊക്കെ? റഫീഖോ. ഇവിടെ തന്നെ ഉള്ളതാ? എങ്ങനെ ആ ആ മസാലയാണോ വേണ്ട? നല്ല രീതി ഉണ്ട്, നേരത്തെ ഞാൻ എടുക്കുന്നുണ്ട്. എങ്ങനെ ഇല്ല, അതിനാത്രയില്ല. ഇവർക്ക് വെറുതെ രസത്തിന് ഞാൻ എടുക്കണിട്ട് നല്ല കേട്ടോ. ഇതെങ്ങനെ കഴിക്കണ്ടെന്നറിയോ? നിങ്ങളുടെ അടുത്ത് പോവാ, ഞാൻ കാണിച്ചു തരാം. ഇവളെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് കേസ്. ഇങ്ങനെ ഇതിങ്ങനെ എത്തിയിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതാക്കുക. നമ്മളെ റഫീഖാക്കാൻ്റെ കടയിലാണ് കേട്ടോ നമ്മള് ഇന്ന് ഇത് കഴിക്കണത് അല്ലേക്കാ. ഞങ്ങൾ മലപ്പുറത്ത്, ഞങ്ങളല്ല, ഞാൻ മലപ്പുറത്ത്. ആ അത് പിന്നെ പറയുക. കഴിക്കട്ടെ. ഇത് ഇതാക്കിട്ട് ആക്കിയത് ആക്കി തന്നോ? ഇതൊരു കട്ടി നോക്ക്. പത്ത് കിലോനോ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല, അതിന്റെ പൈസ ഞാൻ തരാക്കാണ്ട. റഫീഖാക്ക കച്ചവടത്തില് മാന്യ. എന്താക്കാ, കുട്ടികളുടെ നിന്ന് വീണ് പോയാൽ നമ്മൾ പോട്ടേക്കും. വേറെന്താണ്ട് മതിയോ?
കോപ്പി സുല്ലിട്ടു ഗൈസ്, പക്ഷെ ഞാൻ സുല്ലിട്ടിട്ടില്ല. ഐശ്വര്യാണോ വേണ്ട? എന്നാ ഒരു ഐശ്വര്യ ഇക്ക, ഒരു ടിഷ്യൂ പോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ടോ? പേപ്പർ എന്തേലും ഇല്ലേ? ആ മധുരം മധുരം. ഞാൻ നല്ല ലക്ഷം സീറ്റാ. ഇതോടട്ടെ, ഇവിടെ ഇട്ടുണ്ടക്കാ, കാറ്റ് താടി പറക്കട്ടെ. കോഴിക്കോട് വന്നിട്ട് ഐശ്വര്യ കഴിച്ചില്ല മോശം. ഓല് കോഴിക്കോട് തന്നെയാണ്. ഇതെത്രയാ ടോട്ടല്? രണ്ട് മാങ്ങി രണ്ട് അറുപത്. ആ ഉണ്ട്, ഞാൻ കരുതി പേഴ്സ് എടുത്തില്ലേ. അങ്ങനെയാണ് റഫീക്കാക്കാണ്ട് വേറെ മുഖം കണ്ടു. എത്രയാണ് റഫീക്കാക്ക്? പറഞ്ഞു ബീച്ചിന്റെ മെയിൻ എൻഡ് അവിടെയാണ്, അപ്പൊ നമുക്ക് അവിടുത്തെ ഒന്ന് നടന്നിട്ട് വരാം. ഓ നിക്കട്ടോ, ഞാൻ ഇതൊന്ന് കഴിക്കണം കാണിച്ചട്ടെ. കോപ്പിക്ക് ഏതായാലും ഇത് വേണ്ടെന്ന് പറഞ്ഞേ, അപ്പൊ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെയാ, ഇങ്ങനെ മിക്സ് ആക്കണം ഈ ജം ഇതൊക്കെ എന്നിട്ട്. എന്തേ ആർക്കാ? ഏ എനിക്ക് തിന്നായിക്കോ. അപ്പം അടുത്ത വീഡിയോ പോപ്പിനെ സർപ്രൈസ് ആക്കുന്ന വീഡിയോ ആണ്. അതോടെ നമ്മൾ ഈ കൃഷി എന്താ മനസ്സിലായോ, പോപ്പിനെ നമ്മൾ റിവീൽ ചെയ്യുകയാണ്. അതായത് അടുത്ത വീഡിയോ ഞാൻ അതിന് മുമ്പായിട്ട് ജസ്റ്റ് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പോപ്പിനെ നമ്മൾ റിവീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സംഭവം ഗ്രാമഭംഗി, ഛേ ഗ്രാമഭംഗി, ഈ ഒരു ബീച്ച് വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് സ്കിപ്പാവും. പോപ്പിയുടെ സ്ഥലം ഗസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റിൻ്റെ ഭാഗം ഉണ്ടാവും. അപ്പം അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഏതാണെന്ന്. ഹോളിനെ കമൻ്റ് ഇടും, അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്യും. എൻ്റെ ടൈപ്പ് വരെ എനിക്കറിയാം, അത്രയും ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അല്ല ക്യാമറമാൻ വരൂ, ക്യാമറമാൻ താകം താകന്ന് പോണി. ആ ആ ക്യാമറമാന് പട്ടിനെ പേടിയാണ് ഗൈസ്. കുൽഫി ആണോ? ലക്നൗ കുൽഫി വേണ്ട. അടുത്ത അംഗം ക്യാരറ്റ് മേട്ടു. ഇത് മറ്റേ മറ്റേ സംഭവം ഇട്ടോ ആ ഒരു മസാല പോലത്തെ. അയ്യ എന്താ കാണിച്ചു കൊടുത്താ തിന്നത്? കക്കരിയാണ്. വെറൈറ്റി ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒന്ന് കഴിച്ചോക്ക്, ചെറുത് കഴിച്ചോക്കാൻ പറയുന്നത് സ്നേഹത്തിന്റെ പുറത്ത് പറയുമ്പോ നല്ല മുതലാക്കി നല്ല കടി അടിച്ചു. അപ്പൊ ഇപ്രാവശ്യത്തെ വരവ് എൻഗേജ്മെന്റ് നിക്കാഹൊക്കെ ആയിട്ട് ഒടുക്കത്തെ ബിസിയാണ്. ഞങ്ങൾക്ക് തമ്മിൽ കാണാനോ മര്യാദക്ക് സംസാരിക്കാനോ പറ്റിയില്ല. അപ്പോൾ നൈസായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ടുള്ള ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകാനായി. എൻ്റെ ലീവ്, ഈ ലീവ് നിക്കാവിൻ്റെ എൻഗേജ്മെൻറ്റും കൊണ്ടുപോയി. എടിയുണ്ടാ ഞാനിതൊരു സ്പൂൺ വെച്ചോ. നിങ്ങൾ മാമ നൈസായിട്ട് കുട്ടാലോ ബാ. പട്ടം പറത്തണോ? അയ്യോ സോറി സോറി. എത്രക്കാ ഇസപ്പോ നേരെ മിരുട്ടാനായി. സോ ഞങ്ങള് റിട്ടേൺ ആവുകയാണ്. പോപ്പി എന്തെങ്കിലും പറയാൻ? ഒന്നും പറയാനില്ല. എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, അടിയിലുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ ഓക്കെ. ഫ്രഷ് ഫ്രഷേ. അപ്പോ നമ്മൾ വണ്ടി കുറച്ച് അങ്ങോട്ട് അപ്പുറത്താണ്, ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഗൈസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, പോപ്പിനെ ഏൽപ്പിച്ചതാണ് വണ്ടി എവിടെ നിർത്തിയത് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു ഐഡിയും കിട്ടില്ല വണ്ടി എവിടെ പാർക്ക് ചെയ്തത്. ഒരു ഐഡിയും കിട്ടില്ല. അല്ല ഐഡിയും കിട്ടിയോ? അവിടെ എവിടെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫൈനലി ഗൈസ് നമുക്ക് വണ്ടി കിട്ടിയിട്ടോ.
കേറേ. എങ്ങനെ കേറാനാ? ആ ഓക്കേ ഓക്കേ.